കേരളത്തിൽ ചില മുന്നണി ബന്ധങ്ങൾ മുന്നണി സമവാക്യങ്ങളൊക്കെ മാറിമറിയുമെന്ന സൂചന പുറത്തു വരികയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുറേ നാളുകളായി അതൃപ്തരായ അല്ലെങ്കിൽ വലിയ രീതിയിൽ അവഗണന നേരിടുന്ന ചില ആളുകൾ ചില നേതാക്കൾ അവരുടെ അണികൾ ചില മുന്നണി മാറ്റത്തെ പറ്റിയൊക്കെ സജീവമായി ആലോചിക്കുന്നു ഈ കോവിഡ് കാലത്ത് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ കോവിഡ് കാലം അതിജീവിച്ചതിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചില മുന്നണി സമവാക്യങ്ങളുടെ മാറ്റം അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നാണ് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞു വെക്കുന്നത് യുഡിഎഫിന്റെ ഭാഗമായി നിന്നിരുന്ന കേരള കോൺഗ്രസ്സിൽ കെഎം മാണിക്ക് ശേഷം അതായത് കെഎം മാണിയുടെ നിര്യാണത്തോടെ കൂടി അടപടലം അടിയായി മാറിയ കേരള കോൺഗ്രസ്സിൽ നിന്ന് പ്രബല വിഭാഗമായ ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസ്സിന്റെ വർക്കിംഗ് ചെയർമാൻ എന്ന് ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള രണ്ടില ചിഹ്നം സ്വന്തമായിട്ടുള്ള പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരുപറ്റം നേതാക്കളും അണികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് മാറുന്നു ഇതിന്റെ പ്രാരംഭഘട്ടത്തിലേക്കുള്ള ചർച്ചകളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു ഏറെക്കുറെ ഈ ഒരു മുന്നണി മാറ്റത്തിന് ധാരണയായിരിക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ഒരു അവരുടെ മുൻകൈ എടുത്തുകൊണ്ടാണ് പി ജെ ജോസഫിനെയും കൂട്ടരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരുവാൻ വേണ്ടി ഈ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ ആ ശ്രമം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഈ കോവിഡിന് ശേഷം അതിൽ ഒരു തീരുമാനം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത് ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കരുതിയിരുന്നത് ഇത്തരത്തിൽ ജോസ് കെ മാണിയുടെ വിഭാഗത്തിന്റെ പ്രസക്തി യു ഡി എഫിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ജോസ് കെ മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകുമോ എന്ന ഒരു ചോദ്യമായിരുന്നു ഇത്രയും നാളും ഉയർന്നു വന്നിരുന്നതെങ്കിൽ പി ജെ ജോസഫ് ഒരുപടി ഒരു മുഴം നീട്ടി എറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇതിന് വ്യക്തമായ രീതിയിൽ ചരട് വലിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവനും ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആയിട്ടുള്ള ഇ പി ജയരാജനുമാണ് എന്ന കാര്യം കൂടി നമുക്ക് പറയാം ഇ പി ജയരാജൻ്റെ കൃത്യമായിട്ടുള്ള ഒരു 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 പ്ലാനിംഗ് അത് കൃത്യമായി കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ പി ജെ ജോസഫ് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിൽ തന്നെ പി ജെ ജോസഫ് ഔദ്യോഗികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കേണ്ടത് കാരണം ജോസ് കെ മാണിയെക്കാട്ടിലും എന്തുകൊണ്ടും ഈ ഒരു അവസരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വീകാര്യനായിട്ടുള്ളത് പി ജെ ജോസഫാണെന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും സി പി എമ്മിനുമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത് കാരണം കോവിഡ് കാലം കഴിഞ്ഞാൽ കേരളത്തിലെ മുന്നണി ബന്ധങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജന്റെ വാക്കുകൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇടതുപക്ഷത്തെ എതിർക്കുന്നവർ പോലും ഇപ്പോൾ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നുണ്ട് യു ഡി എഫിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ജയരാജൻ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്ന വേളയിൽ പറഞ്ഞിരുന്നു ഇത് ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് നൽകുന്നത് യു ഡി എഫിൽ നിന്നും സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില ഘടകകക്ഷികളെ അടർത്തിയെടുത്ത് തങ്ങളുടെ മുന്നണിയിലേക്ക് ചേർക്കാൻ പോകുന്നു എന്നതാണ് അതിൽ പ്രധാനം ആദ്യം ആയി ഇടത് പാളയത്തിലേക്ക് എത്താൻ പോകുന്നത് പി ജെ ജോസഫാണെന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും നാൾ ഇടതുപക്ഷ മനോഭാവത്തോടെ നിന്നവരും പ്രവർത്തിച്ചവരും എന്തിനാണ് ഇടതുപക്ഷത്തെ എതിർക്കേണ്ടത് എന്നൊരു ചിന്ത ഇപ്പോൾ അവരെ സ്വാധീനിച്ചിരിക്കുന്നു അങ്ങനെ അതോടെ മറുവശത്ത് നിന്നുള്ളവർ പോലും മാറി ഇടതിലേക്ക് വരികയാണ് ഈ മാറ്റം രാഷ്ട്രീയ പാർട്ടികളിലും അതായത് നേതാക്കളുടെ മനസ്സിലും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളിലും ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇ പി ജയരാജൻ തൻ്റെ വാക്കുകളിൽ കൂടി പറഞ്ഞു വെക്കുന്നത് അതേസമയം പി ജെ ജോസഫിൻ്റെ ഒരു വേർഷൻ എന്തെന്നാൽ പി ജെ ജോസഫിൻ്റെ ഒരു സ്റ്റാൻഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെന്നാൽ എന്തും സഹിച്ച് യു ഡി എഫിൽ തുടരുമെന്ന് കരുതേണ്ടെന്ന് പി ജെ ജോസഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ധാരണ പാലിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ഈ ജോസഫ് വിഭാഗം അതായത് നേരത്തെ ഉണ്ടാക്കിയ ധാരണ
അത് പ്രകാരം 6 മാസം ജോസഫ് വിഭാഗത്തിനാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നൽകേണ്ടത് ആധാരണ യുഡിഎഫ് പാലിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ജോസഫ് വിഭാഗം ധാരണ പാലിക്കേണ്ട ദിവസം കഴിഞ്ഞിട്ട് 2 മാസത്തോളം ആകുന്നു അതായത് 56 ദിവസം പിന്നിട്ടിട്ടും തങ്ങൾ കാത്തിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ എന്തും സഹിച്ച് യുഡിഎഫിൽ തുടരാൻ തങ്ങൾ നിർബന്ധിതരാണ് എന്ന് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ അത് അവർ ആ വെള്ളമങ്ങ് വാങ്ങി വെച്ചേക്കുക എന്ന് തന്നെയാണ് വ്യക്തമായ രീതിയിൽ പി ജെ ജോസഫ് ഒരു സൂചന നൽകുന്നത് ഈ ജയരാജൻ പറഞ്ഞതും ഇതും കൂടി കണക്കിലെടുത്ത് നോക്കിയാൽ ജോസഫ് വിഭാഗം യുഡിഎഫിൽ നിന്ന് പുറത്തെത്തി ഉടൻ തന്നെ ഇടതു മുന്നണിയിൽ ചേരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതേസമയം ജോസ് കെ മാണിയും സംഘവും ഇടതിലേക്ക് പോകുമെന്ന മറ്റൊരു തരത്തിലേക്കുള്ള ഒരു അഭ്യൂഹം കൂടി ഇങ്ങനെ വലിയ രീതിയിൽ വരുന്നുണ്ട് കോൺഗ്രസ് അതായത് കോട്ടയത്തുള്ള മുതിർന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം സിപിഎമ്മിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് കെ മാണിയുമായി അനൗദ്യോഗികമായി ഇത്തരത്തിലുള്ള സിപിഎമ്മിലേക്ക് ജോസ് കെ മാണി വിഭാഗത്തെ എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഇടതു മുന്നണിയിലേക്ക് ജോസ് കെ മാണി വിഭാഗത്തെ എത്തിക്കാനുള്ള ഒരു ഒരു കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇ പി ജയരാജന്റെയും വി എൻ വാസവന്റെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് പി ജെ ജോസഫ് ഈ ലോക്ക്ഡൌൺ കോവിഡ് കാലത്തിന് ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുപാളയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു കുട്ടനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഇനിയും ഇപ്പോൾ ഒരു വ്യക്തതയില്ല ഒരു പക്ഷേ അത് നടക്കാനും സാധ്യതയില്ല ആ ഒരു അവസരത്തിൽ തന്നെ പി ജെ ജോസഫ് ഇടതുമുന്നണിയിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി തങ്ങൾക്ക് ചില കർഷക മണ്ഡലങ്ങളിൽ തങ്ങളുടെ സ്വാധീനം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസത്തിലാണ് ഇടതുമുന്നണി അങ്ങനെ പി ജെ ജോസഫിന്റെ അനുഭവ സമ്പത്തും ജനകീയതയും ഒപ്പം അണികളിൽ പി ജെ ജോസഫിനുള്ള സ്വാധീനവും കൂടി ചേരുമ്പോൾ പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് ഒരു സേഫ് സോണാക്കി മാറ്റാൻ സാധിക്കുമെന്ന ഒരു വിചാരം തന്നെയുണ്ട് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനും ഈ ഒരു കാര്യത്തിൽ അനുകൂല നിലപാടാണ് കാരണം നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിദ്യാഭ്യാസം ജലവിഭവം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് പി ജെ ജോസഫ് അതുകൊണ്ട് തന്നെ പി ജെ ജോസഫിനോട് ഒരു തൊട്ടുകൂടായ്മ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കരുതാൻ സാധിക്കുന്നത് അങ്ങനെ വന്നാൽ പി ജെ ജോസഫിന് ഒരുപക്ഷെ ഇനി ഒരു ഭരണ തുടർച്ച ഉണ്ടായാൽ അടുത്ത എൽ ഡി എഫ് മന്ത്രിസഭയാണ് നിലവിൽ വരുന്നതെങ്കിൽ പി ജെ ജോസഫിന് വളരെ സേഫായ രീതിയിൽ ഒരു മന്ത്രിസ്ഥാനം തന്നെ ഒപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന ധാരണ അദ്ദേഹത്തെയും ഈ ഒരു തരത്തിൽ ചിന്തിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ യു ഡി എഫിൽ ഇപ്പോൾ കറണ്ട് പൊസിഷനിൽ യു ഡി എഫിൽ നിന്നുകൊണ്ട് തനിക്കൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ജോസ് കെ മാണിയെ വെട്ടി ഒരു രാഷ്ട്രീയ ഉയർച്ച അത് അത്രത്തോളം എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ പി ജെ ജോസഫ് കൃത്യമായ രീതിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇടതുപാളയത്തിലേക്ക് മറുകണ്ഠം ചാടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അദ്ദേഹം ഏതാണ്ട് ഏറെക്കുറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ നമുക്ക് പറയാം സംശയ ലേശമെന്നേ നമുക്ക് പറഞ്ഞു വെക്കാം ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് സംസ്ഥാനത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഒപ്പം കോട്ടയം ജില്ലാ കമ്മിറ്റി കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്ന കാര്യത്തിലും നമുക്കൊരു വ്യക്തത വരുന്നു എന്തായാലും ആ പി ജെ ജോസഫിന്റെ വരവോടുകൂടി തങ്ങൾക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും കൃത്യമായ രീതിയിൽ വിജയപ്രതീക്ഷ അരക്കിട്ടുറപ്പിക്കാൻ സാധിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി